ഇതിനകത്ത് എല്ലാ പ്രോബ്ലവും ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ. അതെ, ആ എക്സാമിന് കുറെ ഒന്ന് ചെയ്ത് നോക്കിയാല് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു വർക്കിംഗ് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെസ്സേജസിനെ എൻകോഡ് ചെയ്ത് അയക്കുക എന്നുള്ളതാണ്. ഡീകോഡിംഗ് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം, നമുക്ക് തൽക്കാലം എൻകോഡിങ്ങിലേക്ക് നിൽക്കാം എന്നുള്ളതാണ്. ഇനി നമ്മൾ വേറൊരു സാധനം പറഞ്ഞത്, അപ്പൊ നമ്മൾ പാരിറ്റിക്കൽ കോഡ് പറഞ്ഞു. ഇനി ഇപ്പോൾ പറയാൻ പോകുന്നത് ഈക്വിവലന്റ് കോഡുകളാണ്. എന്താണ് ഈക്വിവലന്റ് കോഡ്സ്? എന്താണ് ഈക്വിവലന്റ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പൊ സത്യം ആകെ ഇവിടെ ഒരു മിനിറ്റ്. മഷി നടക്കട്ടെ, മഷി ചെയ്യുന്നു. സപ്പോസ് ആക്കി ഇവിടെ കെ ബൈ എൻ മാട്രിക്സ്. ഓക്കെ, കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, വിത്ത് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, കെ ലെസ് ദാൻ അല്ല, സിമ്പർ കെ ലെസ് ദാൻ. ഓക്കെ, സപ്പോസ് യു ഹാവ് ഗിവൻ എ മാട്രിക്സ് കെ ബൈ എൻ മാട്രിക്സ് ജി with k less than. Okay, and it's the property that first k columns of g forms a k by k identity matrix. So we can always write like g now in this fashion. Now without any hesitation we can say that G has linearly independent roots, and not only that, G is an R R E F. Okay, is an R R E F. Do you agree with me? Yes. Because of this condition, because first care of the first K columns becomes a unit matrix, therefore G will automatically become an RRF. RRF, therefore we can say that G is a linear generator matrix of some linear code. Okay, G is a generator matrix for some linear code. See, I hope you will agree with me that. Okay, therefore we can say that now what will be the length of the code word? Can you guess? N, that is matrix in the number of columns you said, and what will be the dimension of P? K. Okay, now these kind of generator matrices. What is the property of this generator matrices? Remember that there are so many other generator matrices also. But these kind of generator matrices, we say that it is in a standard form. Standard form, okay? AND standard form. G is in a standard form. What do you mean by that? What do you mean by a standard form? That means first K column will be a unit matrix. Okay, so that every and that means first K column unit matrix ആകുമ്പോൾ തന്നെ G ഒരു റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്ക് മാറി കഴിഞ്ഞിരിക്കും. അങ്ങനെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിൽ എഴുതാൻ പറ്റുന്ന ഒരു മാട്രിക്സ് G നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം എന്നും സ്റ്റാൻഡേർഡ് ഫോം എന്നും
കോഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞെ അപ്പൊ അത് ജനറേറ്റ് ചെയ്യുന്ന ഒരു കോഡ് ഉണ്ടെത്തി ആ കോഡിനെ നമ്മളൊരു സിസ്റ്റമാറ്റിക് കോഡ് എന്ന് പറയും സിസ്റ്റമാറ്റിക് കോഡ് എന്ന് പറയും എന്താണ് സിസ്റ്റമാറ്റിക് കോഡ് Now remember that. Another question arises. Ella linear code in generator matrix or standard formula I can move. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാം അങ്ങനല്ല നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എല്ലാ ജനറേറ്റർ മാട്രിക്സിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം പറ്റുമല്ല സാർ RREF കണ്ടുപിടിച്ചാ പോലെ RREF കണ്ടുപിടിച്ചാ മതിയോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ എടുക്കുക 100001 ജനറേറ്റർ മാറ്റർ ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് RREF പാക്കുക അപ്പൊ കോളം മാറ്റിയാലേ പറ്റൂ കോളം മാറ്റുന്ന നമ്മളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാറ്റുക എന്ന് ഹൗ ടു മീ സേ ഡിലീറ്റ് ആ പറ്റില്ല വൺസ് യു ഡിലീറ്റ് ഇറ്റ് പറ്റില്ല ഇറ്റ് ഈസ് നോട്ട് ഈസി ഫോർ അസ് ടു ഡിലീറ്റ് കൈൻഡ് ഓക്കെ സോ ഇത് ദിസ് വിൽ ജനറേറ്റ് എ ലീനിയർ കോഡ് ബട്ട് ദാറ്റ് വിൽ നോട്ട് ബി സിസ്റ്റമാറ്റിക് ദിസ് ഈസ് നോട്ട് എ ജനറേറ്റർ ജനറേറ്റർ മാട്രിക്സ് ഇത് ജനറേറ്റർ മാട്രിക്സ് ബട്ട് നോട്ട് എ സ്റ്റാൻഡേർഡ് കോഡ് ഓക്കെ Oh. Now, another question is, so now you have to check this, maybe this is a nice example, actually when you, sorry, ഇത് ഒരു പക്ഷെ ഒരു സംശയം നിങ്ങൾ എന്നോട് ചോദിക്കുന്നു ഞാൻ വിചാരിച്ചു ചോദിച്ചില്ല ഇത് സ്റ്റാൻഡേർഡ് ഫോം അല്ല പക്ഷെ ഇതൊരു ലീനിയർ കോഡിനെ ജനറേറ്റ് ചെയ്യും നിങ്ങൾ ആ ലീനിയർ കോഡിനെ ജനറേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം എ വെക്ടർ സ്പേസ് ഇറ്റ് ഹാസ് എ ബേസിസ് സോ ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് സോ മെനി ബേസിസ് വീണ്ടും അപ്പൊ ക്വസ്റ്റ്യൻ ഈസ് ഓഫ് വിച്ച് will is it possible for us to get a generator matrix standard. Or standard okay then by C is a systematic code at least we can say like that is it possible got the point no now as a homework you check is there is it ഇതിപ്പോ എന്ത് ചെയ്താലും നമുക്ക് ആ സെക്കൻഡ് ആ കോഡ് വേർഡില് സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും സീറോ ആയിരിക്കും പക്ഷെ ഇതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ രണ്ടാൾക്കാർ വേണവും വേണം അപ്പൊ പിന്നെ ഒരിക്കലും നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കിട്ടില്ലല്ലോ അല്ല നമ്മള് ഒരു കാര്യത്തിൽ ഊഹപ്പെടുത്തി പറയുന്നതിനേക്കാൾ അതിപ്പോ പറയാല്ലോ സീറോ 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 വൺ സീറോ 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 വൺ സീറോ വൺ സീറോ വൺ ഓക്കെ എനിക്കറിയത്തില്ല നിങ്ങൾ നോക്കണം നിങ്ങൾ പറയുന്നത് ഞാൻ എഴുതുകയാണ്
ലീനിയർ കോഡ് എന്ന് പറയുന്നത് 001 നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എഴുതുന്നു. ഇപ്പൊ ഇതിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എന്നാണ് എന്റെ ചോദ്യം. ഇപ്പൊ എന്തായാലും നമുക്ക് ഇതിനകത്ത് രണ്ട് എലമെന്റ്സ് എടുക്കാൻ പറ്റുന്നുള്ളത് 1100010 അത് അവർ തന്നിട്ടുണ്ട്. അത് സ്റ്റാൻഡേർഡ് ഫോം അല്ല. ഓ, ഞാൻ പറഞ്ഞത് മാറിപ്പോയോ? അറിയാതെ മാറിപ്പോയതാ. അടുത്തത് 100001. അത് രണ്ടും എടുക്കുകയാണെങ്കിലും നമ്മൾ റോ റെഡ്യൂസ്ഡ് ആക്കി കഴിഞ്ഞാലും വീണ്ടും ഇത് തന്നെയാണ് കിട്ടുന്നത്. അല്ല, എന്റെ ചോദ്യം ഇതിന്റെ ലീനിയർലി ഇൻഡിപെൻഡന്റ് സബ്സെറ്റ് എന്തൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് രണ്ടും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ? ഇത് രണ്ടും ആണോ? ഇത് രണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഏത് രണ്ടെണ്ണം സീറോ അല്ലാത്തത് എടുത്തു കഴിഞ്ഞാലും ആണ്. അപ്പൊ എത്ര എണ്ണം ഉണ്ടത്? 1001 പിന്നെ 001 ഇങ്ങനെ കിട്ടുള്ളു. ഈ ജനറേറ്റർ മാട്രിക്സ് ആയിട്ട് കിട്ടുന്ന ഇതൊരു സ്റ്റാൻഡേർഡ് ഫോം അല്ല, അതുകൊണ്ട് ഇതൊരു സിസ്റ്റമാറ്റിക് ലീനിയർ കോഡും അല്ല. അപ്പൊ കാര്യം ഇതിന് ഒരു ബേസിസ് പോലും നിങ്ങൾക്ക് കിട്ടാൻ പറ്റത്തില്ല, കാര്യം അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലുള്ള ഒരു മാട്രിക്സ് ഉള്ള രീതി. ഓക്കെ, പക്ഷേ അടുത്ത ക്ലാസ് എത്ര മണിക്ക്? എന്താ സർ? അടുത്ത ക്ലാസ് എത്ര മണിക്ക്? 11:30. അതല്ല, ഇടക്ക് ഞാൻ ചായ കുടിച്ചതാ. ഓക്കെ, എന്താ പറയുക, നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ പറ്റിയ ഒരു ലീനിയർ കോഡ് സിസ്റ്റമാറ്റിക് കോഡ് ആയി കഴിഞ്ഞ് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ പറ്റിയ, അതായത് ഐ ഒരു ലീനിയർ കോഡിന്റെ ഒരു ജനറേറ്റർ മാട്രിക്സ് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ പറ്റിയ, അതിന് അർത്ഥം എന്താ? ഐ എക്സ് എം അല്ലേ? അതെ. അങ്ങനെ അങ്ങനെയാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന ആരിത്തമെറ്റിക് മാട്രിക്സ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ എഴുതാൻ പറ്റും. ഇതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ എന്താ, നമ്മള് അൽഗോറിതം 2.5.7 ഉപയോഗിച്ച് സ്റ്റാൻഡേർഡ് ഫോം ആണെങ്കിൽ വിത്തിൻ നോ ടൈം വി ക്യാൻ റൈറ്റ് വാട്ട് വിൽ ബി ദ പാരാസിറ്റിക് മാട്രിക്സ്. വി ക്യാൻ ഈസിലി റൈറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ പോയിന്റ് ദാറ്റ് വി ഹാവ്. ഓക്കെ, നൗ
ലാസ്റ്റ് ഇന്നലെ ഒരു ഒരു തിയറം പഠിച്ചായിരുന്നു ഇന്നലെയാണ് മിനിഞ്ഞ. അതായത് ഒരു കോഡ് വരും, ഇത് ഇത് ഓർത്ത് വെക്കാം. അപ്പൊ നമ്മള് ഇതാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം. ഒരു 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 സ്റ്റാൻഡേർഡ് ഫോർമുലയിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സും ജി അല്ല, ജി മറ്റും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി അടുത്തത് അപ്പോൾ വി ഇസ് എ ലീ വി ഇസ് എ ഇൻ സി. ഓക്കെ, വി ഇസ് ഇൻ സി ഓഫ് ലെങ്ത് എൻ. V is in C of length n. Okay. And of course, dimension k. C is a dimension k, length n. Okay. Here are you think of karya. Dimension k, I don't know. E, V ki correspond, there is say some u in k raised to k. So that V is equal to u. G. Okay. Where E is the generator matrix force. G is the generator matrix force. Okay. ഇപ്പൊ നിങ്ങൾ ഇന്നലെ ചെയ്ത ഒരു കാര്യം ഓർമ്മ ഉണ്ടാകും, യു എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെ ഓഫ് ലെങ്ത് കെ എന്ന് ആശ്രയിക്കാം. നിങ്ങൾ അതിന് മെസ്സേജ് അയച്ചത് ഇന്നലെ എന്താ ചെയ്തത്, യു എന്ന് പറഞ്ഞ മെസ്സേജ് നിങ്ങൾ അയച്ചു, വി എന്ന് പറഞ്ഞ് എൻകോഡ് ചെയ്ത് കിട്ടും. ശരിയാണോ? നിങ്ങൾക്ക് ജി അറിയാം, നിങ്ങൾക്ക് ജി അറിയാമല്ലോ. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് അയക്കുന്നതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ജി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വി വി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് യു കണ്ടുപിടിക്കണം. അതായിരുന്നല്ലോ നമ്മുടെ പ്രശ്നം, നമ്മുടെ പ്രശ്നം യു കണ്ടുപിടിക്കലായിരുന്നല്ലോ. നിങ്ങൾക്ക് ജി ഒരു സ്റ്റാൻഡേർഡ് ജി ഒരു സ്റ്റാൻഡേർഡ് ഫോം ആണെങ്കിൽ എനിക്ക് ജിക്ക് പകരം എനിക്ക് ഇങ്ങനെ എഴുതാം ഐ എക്സ് എന്ന്. ശരിയാണോ? അതായത് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, യു ഐ യു എക്സ്. ശരിയാണോ? അതായത് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, യു യു എക്സ്. നിങ്ങൾക്ക് യു എന്നാണ് കിട്ടിയല്ലോ ഇപ്പൊ അല്ലേ? നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നു? കിട്ടി. യു എന്താണ് കിട്ടുക എന്നുള്ളതായിരുന്നു. യു കണ്ടുപിടിക്കുക. യു കണ്ടുപിടിച്ചില്ലേ? നമ്മുടെ ഉള്ളത് വി ആണ്, എൻകോഡഡ് മെസ്സേജ് ആണ് നമ്മുടെ ഉള്ളത്. നിങ്ങൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ചോദ്യം എന്തായിരുന്നു? എൻകോഡ് ചെയ്ത മെസ്സേജ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട്, നമുക്ക് അതിന് ഡീകോഡ് ചെയ്യണം. ഇപ്പൊ എൻകോഡ് ചെയ്യാൻ നമുക്കറിയാം, അതായത് നിങ്ങൾ രണ്ട് നമ്മളൊരു മത്സരത്തിന് പോവാ, അപ്പൊ നിങ്ങൾ എൻകോഡ് ചെയ്യും, എൻകോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ആൾറെഡി ഇപ്പോഴത്തെ സംഭവം കഴിഞ്ഞാൽ നമ്മളൊരു വാർഫീൽഡിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ഒരു വളരെ സെക്യൂർഡ് സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ ആൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ജി ഇന്നതാണ് എന്നുള്ളത്. ജി എന്നത് വേറെ ആർക്കും അറിയില്ല, അറിയാവുന്ന നിങ്ങൾക്ക് മാത്രമാണ്. അത് അതുകൂടാതെ ഈ ജി ഒരു സ്റ്റാൻഡേർഡ് ഫോമിലാണ് എങ്കിൽ, ജി ഒരു സ്റ്റാൻഡേർഡ് ഫോമിലാണ് എങ്കിൽ നിങ്ങൾക്ക് ബി കിട്ടിയിട്ടുണ്ട്. ഈ ബിക്ക് ഒരു മെച്ചമുണ്ട്, ബി എന്ന് പറഞ്ഞാൽ സം യു ജി ആണെന്ന് നമുക്കറിയാം. ഈ യു എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഇതിന് കിട്ടും. മനസ്സിലായില്ലോ? ജി സ്റ്റാൻഡേർഡ് ഫോമിലാണെങ്കിൽ മാത്രമല്ലേ ഇങ്ങനെ പറ്റുള്ളൂ. അതെ, ജി സ്റ്റാൻഡേർഡ് ഫോമിലാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ പ്രശ്നം എന്തിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇഷ്യൂ. വാട്ട് ഇസ് ദ ലീഡ് ഫോർ സ്റ്റാൻഡേർഡ് ഫോം? വാട്ട് ഇസ് ദ ലീഡ് ഫോർ എ ലീനിയർ കോഡ്? നമ്മൾ ഇത്ര നേരം വി ആർ സ്പീക്കിംഗ് അബൌട്ട് ഓൺലി എ ലീനിയർ കോഡ്. നൗ വാട്ട് യു ആർ ഡൂയിങ്, വി ആർ ലിറ്റിൽ ബിറ്റ് മോർ മേക്കിംഗ് ലിറ്റിൽ ബിറ്റ് മോർ ഈസിയർ ഫോർ അസ്. സീ ദാറ്റ് വി വാണ്ടഡ് ടു മേക്ക് തിങ്സ് ഈസി. For that, we make, we prepare, we define another term, what we call standard form of G, which is, we all know what is the standard form. It is nothing but raw reduced echelon form. Okay, so your matrix, if you are able to convert, if you are able to get a matrix which is raw reduced echelon form, then this is easy. Because of that unit, as is the matrix standing here, everything is easy. Okay, so this is what... yeah, so this is actually, see, this is a
this is only an advantage for us. എന്തിനാ? G ഒരു സ്റ്റാൻഡേർഡ് ഫോമൻ ആകുന്നതിന്റെ അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ജി എന്ന് പറയുന്ന ഒരു ജനറേറ്റർ മാട്രിക്സ് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറുന്നതിന്റെ ഒരു എന്താ പറഞ്ഞ ഈസിനെസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ അതിനോടനുബന്ധിച്ച് ഒരു തിയറം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ബാക്കി നമുക്ക് മനസ്സിലാക്കി ചെയ്യാം. ഒരു 10 മിനിറ്റ് അങ്ങനെ നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് വേണ്ടേ? എന്താണ് തീയറം പറയുന്നത്? C is a linear force of length m and dimension d. Okay, with the generator matrix G in standard form, okay? In standard form. Okay. Then, the first K digit, K digit, first K digit in the code word, V equal to UG form the word ഓക്കെ. നമ്മുടെ അപ്പൊ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ലീനിയർ കോഡുകളുടെ ഡയമെൻഷൻ വളരെ വലുതാവുകയും നിങ്ങളെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്ന മെസ്സേജിന്റെ ലെങ്ത് ചെറുതാവുകയും ചെയ്താൽ നമുക്ക് ഇത് വർക്ക് ചെയ്യാം. അല്ല, ഇനി എത്ര വലുതാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ലീനിയർ കോഡ് കുറച്ച് വലുതാക്കി എടുത്താൽ മതി. ഓക്കെ, അപ്പൊ അതാണ് ഇന്ന് പറഞ്ഞത്. 11:45 നമ്മൾ കുറച്ച് സമയം കൂടി എടുത്തു. ഓക്കെ, ഇന്ന് ബുധനാണോ വ്യാഴമാണോ? ഇന്ന് വ്യാഴമാണ്. അപ്പൊ ഇനി ചെറിയ പ്രശ്നമല്ലേ? എന്താ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാല്, സപ്പോസ് ദാറ്റ് യു ഹാവ് എ കോഡ്, ലീനിയർ കോഡ്, ഹാവിങ് നോ ജനറേറ്റർ മാട്രിക്സ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. അതാ നോക്കാം, അത് നമുക്ക് ക്ലാസ്സിൽ നോക്കാം. അതൊക്കെ നോക്കാം, അത് വരുമെന്ന് നോക്കാം. അത് വരുമെന്നൊക്കെ ഉറപ്പായല്ലേ? അതെ, ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ. എക്സാമ്പിളുണ്ട്, ഒരു എക്സാമ്പിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരു പ്രയാസവുമില്ല. ഓക്കെ, എന്നാ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇപ്പില്ല.